അലഹലാത്തു വസ്സലാമഅലസഅലി വസബബി അജ്മൈൻ അമ്മാബാദ് സ്നേഹമുള്ള സഹോദരന്മാരെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലേക്ക് ഹജ്ജ് ഉദ്ദേശിക്കുന്നവരായ ആളുകൾ അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസാന തയ്യാറെടുപ്പുകളിലായിരിക്കും ഈ സന്ദർഭത്തിൽ ഹജ്ജിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ല നിർവഹിക്കപ്പെടുന്നത് ഹജ്ജിൻ്റെ മാസങ്ങൾ നമുക്കറിയാവുന്നതുപോലെ പോലെ ദുൽഖാദ ദുൽഹിജ എന്നീ മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസങ്ങളായിക്കൊണ്ട് എണ്ണപ്പെട്ടിട്ടുള്ളത് ഹജ്ജിൻ്റെ ദിവസങ്ങളായി എണ്ണിയിട്ടുള്ളത് ദുൽഹിജ മാസത്തിലെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകം പേരിട്ട് വിളിച്ചതായി കാണാൻ സാധിക്കും ദുൽഹിജ എട്ടിന് യോമു തർവിയ എന്നും ദുൽഹിജ ഒമ്പതിന് യോമു അറഫ എന്നും ദുൽഹിജ പത്തിന് യോമുൻ നഹർ എന്നും ദുൽഹിജ പതിനൊന്നിന് യോമുൽ ഖർ എന്നും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളെ മൊത്തത്തിൽ അയ്യാമു എന്നും പേരിട്ട് വിളിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും ഹജ്ജിനായിക്കൊണ്ടൊരുങ്ങി പുറപ്പെടേണ്ടതും നമ്മൾ ചെയ്യാൻ നിക്ഷയിച്ചിട്ടുള്ളതായ വിചാരിച്ചിട്ടുള്ളതായ ഹജ്ജുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്നതായ ഉംറകൾ ചെയ്യാനുള്ള മാസങ്ങളായിക്കൊണ്ടും ഷൊവ്വാൽ ദുൽഖാദ ദുൽഹജ്ജ മാസങ്ങളെ ഹജ്ജിൻ്റെ മാസങ്ങളായി നിക്ഷേച്ചിരിക്കുകയാണ് ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മീക്കാത്താണ് പ്രവാചകൻ സാഹു അലഹി വസ്ലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് ഹജ്ജിന് വരുന്നവരായ ഹാജിമാർക്ക് എല്ലാ ഭാഗത്തും പ്രത്യേകമായ സ്ഥലം എഹ്റാം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളും അവരുടെ മീക്കാത്തിലെത്തിക്കഴിഞ്ഞാൽ എഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥയുണ്ടാവണം അവിടെ വെച്ചുകൊണ്ടാണ് അവർ എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീക്കാത്തിൽ വെച്ച് എഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹെജിൻ്റെ നിർബന്ധമായ ഘടനയിൽപ്പെട്ടതാണ് അഥവാ വാജുബായി കൊണ്ടുതന്നെ എണ്ണിയിട്ടുള്ളതായ ഒന്നാണ് നമുക്കറിയാം നാല് മീക്കാത്തുകളാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഒന്ന് മദീന ഭാഗത്ത് നിന്ന് വരുന്നവരായ ആളുകൾക്ക് ദുൽഹുലൈഫ ഇന്നത് അറിയപ്പെടുന്നത് അബിയാർ അലി എന്നുള്ളതാണ് മക്കയിൽ നിന്നും ഏകദേശം നാനൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം മറ്റൊന്ന് ഷാമിൽ നിന്ന് വരുന്നവരാർ വരുന്നവർക്കുള്ളതായ അൽ ജഹയാണ് അൽ ദരീറ എന്നാണ് ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് റാബക്കിനടുത്തായി മക്കയിൽ നിന്നും നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം പിന്നെ ഇറാഖിൽ നിന്നും വരുന്നവരായ ആളുകൾക്കുള്ള രാത് എറക്ക് എന്ന് പറയുന്ന ഒരു മിക്കാത്ത് അത് മക്കയിൽ നിന്നും അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായി എൺപത്തി എട്ട് കിലോമീറ്റർ അകലെയാണ് പിന്നീടുള്ളത് റിയാദിൽ നിന്ന് അതല്ലെങ്കിൽ യു എ ഇ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായ ആളുകൾക്കുള്ള കർണുൽ മനാസിൽ എന്ന ഹദീസിൽ പരാമർശിച്ച ഇന്ന് നമ്മൾ സെലുൽ കബീർ അതല്ലെങ്കിൽ വാദി മഹറം ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ സ്ഥലം മക്കയിൽ നിന്നും ഏറ്റവും അടുത്തുള്ളതായ മീക്കാത്തും അതാണ് സെലുൽ കബീർ എന്ന് നമ്മൾ പരക്കെ വിളിക്കുന്ന എൺപത് കിലോമീറ്റർ മാത്രം മക്കയിൽ നിന്നും അകലെയുള്ളതായ മീക്കാത്ത് പിന്നെ നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ളവരായ ആളുകളുടെ മീക്കാത്തായി നിശ്ചയിച്ചിട്ടുള്ള യലംലം അത് അസാദിയ എന്നാണ് ഇന്ന സ്ഥലത്തിന് പറയുന്നതായ പേരും ജസാനിലേക്കുള്ള ജിസാനിലേക്കുള്ള വഴിയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ മക്കയിൽ നിന്നും അകലെയാണിത് ഈ മീക്കാത്തുകൾക്ക് പുറത്തു നിന്നുള്ള ആളുകൾ നിർബന്ധമായും ഈ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യണം എന്നാൽ മീക്കാത്തിനകത്തുള്ളവരായ ആളുകൾ മീക്കാത്തിനുള്ളവരായ ആളുകൾ അവർ എവിടെയാണോ അവിടെ വെച്ചുകൊണ്ട് തന്നെ എഹ്റാമിൽ പ്രവേശിച്ചാൽ മതി ഹത്ത മിൻ മക്ക മക്കക്കാരായ ആളുകൾ മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുകയും ആവാം എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചു അപ്പോൾ ഈ മീക്കാത്തുകൾ നമ്മൾ മനസ്സിൽ ഓർക്കുക എഹ്റാം വസ്ത്രം നേരത്തെ ധരിക്കുന്നതിന് വിരോധമില്ല പക്ഷേ മീക്കാത്തിലേക്ക് പ്രവേശിക്കുമ്പോഴായിരിക്കണം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജിലേക്ക് ഉമ്പറയിലേക്ക് പ്രവേശിക്കേണ്ടത് അള്ളാഹു യഥാർത്ഥമായ അവൻ്റെ പ്രവാചകൻ്റെ അനുസരിച്ചു കൊണ്ട് ഹജ്ജ് നിർവഹിക്കുവാൻ നമുക്ക് എവർ അനുഗ്രഹം നൽകുമാറാകട്ടെ വാഹൃദ് അവാൻ അലഹദറബു ആലമീൻ അസ്സാം വാലിക്കും വരഹമുല